താനൂർ ബോട്ട് അപകടത്തിൽ സ്രാങ് അറസ്റ്റിൽ. ബോട്ട് ഓടിച്ച ദിനേശനാണ് താനൂരിൽ നിന്ന് പിടിയിലായത്. ഇതോടെ ബോട്ട് ഉടമ നാസർ ഉൾപ്പെടെ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 5. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങൾ നൽകും. അസ്ലം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോട്ട് ഉടമ നാസറിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഈ അപകട സമയത്ത് ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ആരെയും ലഭിക്കാതിരുന്നത് വലിയൊരു തലവേദന അന്വേഷണ സംഘത്തിനുണ്ടാക്കിയെന്ന്. കാരണം ഈ അപകടം എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകളാണ് ഈ ജീവനക്കാർ. അവരുടെ പങ്ക് അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ദിനേശനെ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ തുടർ നടപടികൾ? സൈഫുദ്ദീൻ, പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം 22 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് ദുരന്തത്തിൽ ആ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ട് ഓടിച്ചിരുന്ന ദിനേശിനെയാണ് പോലീസ് രാവിലെ പിടികൂടിയിരിക്കുന്നത്. താനൂരിൽ തന്നെയാണ് അന്വേഷണ സംഘം ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളെ ഇപ്പോൾ താനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ അപകടം നടന്ന ഉടൻ തന്നെ ഡ്രൈവറും ഈ സ്രാങ്കായ ഈ ദിനേശനും അതോടൊപ്പം തന്നെ മറ്റു 3 ജീവനക്കാരും നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നാട്ടുകാർക്കും അല്ലെങ്കിൽ പോലീസുകാരും ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ ഉടമയ്ക്കൊപ്പം തന്നെ ഈ ജീവനക്കാരെയും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. അതേസമയം ഇന്ന് രാവിലെയോടുകൂടി ഇയാളെ പോലീസ് പിടികൂടി, ഇന്നലെ രാത്രി പിടികൂടി എന്നാണ് അനൌദ്യോഗിക വിവരം. രാവിലെ മുതൽ കസ്റ്റഡിയിലുണ്ട് എന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. അന്നെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും ആ സമയത്ത് ഉയർന്നു വന്നിരുന്ന, അതോടൊപ്പം തന്നെ സർക്കാർ തുറമുഖവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം അനുസരിച്ചും ഇയാളുടെ ഒരു പരിചയക്കുറവും, ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, ഇയാളുടെ പരിചയക്കുറവും അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടെന്നൊരു ഒരു വിവരമുണ്ടായിരുന്നു. കാരണം ഈ ഒരു വെയിറ്റ് കാരണം അല്ലെങ്കിൽ അധികം ആളുകൾ കയറിയത് കാരണം, വെള്ളം കയറിയ കാരണം ഈ ബോട്ട് ചരിഞ്ഞു. ബോട്ട് മറിഞ്ഞ അതേ വശത്തേക്ക് തന്നെയാണ് ഇയാൾ വീണ്ടും തിരിക്കാൻ ശ്രമിച്ചത്. അത് കുറച്ചുകൂടി അപകടമായി. അങ്ങനെയാണ് ബോട്ട് മറിയുന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം ഡ്രൈവറിൽ നിന്ന് ചോദിച്ചറിയണം. മാത്രമല്ല അപകടത്തിലേക്ക് നയിച്ച കാരണം, കാര്യങ്ങൾ, എത്ര പേർക്ക് കൃത്യമായിട്ട് പ്രവേശനം നൽകി, അതോടൊപ്പം തന്നെ എത്ര പേര് ലൈഫ് ജാക്കറ്റ് ഇട്ടു തുടങ്ങിയ മറ്റുള്ള കാര്യങ്ങൾ കൂടി, അപകട സുരക്ഷാ കാര്യങ്ങൾ കൂടി അറിയണമെങ്കിൽ ഇയാളെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഇത് ഈ ഒരു ബോട്ടിന്റെ സ്രാങ്ക് ലൈസൻസ് ഉള്ള വേറെ സ്രാങ്ക് തമിഴ്നാട് സ്വദേശിയായി ഉണ്ടായിരുന്നു. അതേസമയം ഈ അപകട സമയത്ത് ഓടിച്ചത് ദിനേശനായിരുന്നു. ആ സമയത്ത് തന്നെ നാട്ടുകാർക്കാര്യം പറയും, പോലീസിനോടും മറ്റുമൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാലും ഉടമയ്ക്ക് പിന്നാലെ ഉടമയെ സഹായിച്ച മറ്റു 3 കൂടി അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഡ്രൈവർ സ്രാങ്ക് ബോട്ട് ഓടിച്ചിരുന്ന ദിനേശനും കൂടി പിടിയിലായിട്ടുണ്ട്. ഇതോടുകൂടി അപകടത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല ബോട്ടിൽ മറ്റ് ജീവനക്കാരുണ്ടായ മറ്റ് 3 കുറിച്ചുള്ള ഒരു അന്വേഷണത്തിനും ഇയാളിൽ നിന്ന് വിവരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തിലുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് അമിതമായ ആളക്കയറ്റിയതും അതോടൊപ്പം തന്നെ പരിചയക്കുറവും ഉൾപ്പെടെയുള്ള മറ്റ് ബോട്ടിന് അനുമതികൾ നൽകിയത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. അപ്പോൾ പോലും ഇതിന്റെ ഓട്ടിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കേസ് ചുമത്ത, ഏത് തരത്തിലുള്ള വകുപ്പുകൾ ചുമത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും താനൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്.